ആ കുറ്റപത്രത്തിൽ എവിടെയും ഈ കാര്യങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. അപ്പോൾ തീർത്തും അസംബന്ധമാണ്, തെറ്റാണ്, അത് കളവാണ്. ഏത് സാഹചര്യത്തിലാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് പുതിയതായിട്ടുള്ളതല്ല, സത്യത്തിൽ നേരത്തെ ഉള്ളതായിട്ട് പറയപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് വിശദാംശങ്ങൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. ഇത് പുതിയതായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഷാർജയിൽ അങ്ങനെ കോളേജില്ല, കോളേജ് ആരംഭിച്ചിട്ടില്ല, അങ്ങനെ സ്ഥലം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ശൂന്യതയിൽ നിന്നുള്ളൊരു സംഗതിയാണ്. അല്ല, വെളിപ്പെടുത്തലുകൾ എന്ന പേരിലാണല്ലോ ആരോപണങ്ങൾ പറയുന്നത്. നിങ്ങൾ അല്ല, സ്റ്റേറ്റ്മെന്റ് പുതിയ കാര്യമല്ലല്ലോ. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ നേരത്തെ അന്വേഷണ ഏജൻസികൾ എന്നെ കാണുമെന്ന് ആവശ്യപ്പെട്ടതും മൊഴിയെടുത്തതും കുറ്റപത്രം കൊടുത്തതും. അപ്പൊ അതെങ്ങനെയാണ് ഒരു പുതിയ കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ഷാർജ ഷെയ്ഖിനെ സ്വകാര്യമായിട്ട് കണ്ടിട്ടില്ല, കാണേണ്ട കാര്യമില്ല. ഷാർജ ഷെയ്ഖുമായിട്ടോ ഈ കോൺസൽ ജനറലുമായിട്ടോ വ്യക്തിപരമായിട്ടൊരു അടുപ്പം എനിക്കില്ല. കോൺസൽ ജനറലിൻ്റെ ഫോൺ നമ്പർ പോലും എൻ്റെ ഫോണിലില്ല. ഇതെല്ലാം പരിശോധിച്ചാണ് നേരത്തെ. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് അവർക്ക് അങ്ങനെ തോന്നിയതെന്ന് എനിക്ക് അറിയില്ല. അല്ല, അത് കാത്തിരുന്ന് കാണാം. ഇല്ലല്ലോ, അങ്ങനെ കോളേജ് ഇല്ലല്ലോ. അങ്ങനെ കോളേജ് ഇല്ല, ആ കോളേജിന് സ്ഥലം വാങ്ങിയിട്ടില്ല, സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മാധ്യമങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും ചോദിക്കരുത് നിങ്ങൾ. കേരളത്തിൻ്റെ മൂന്നിരട്ടി വരുമാനമുള്ള ഷാർജയിലെ ഷെയ്ഖിനും കോൺസേറ്റിനും ഞാൻ കൈക്കൂലി കൊടുത്തു പറഞ്ഞാൽ അങ്ങനെ കൈക്കൂലി വാങ്ങാൻ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. അതിനൊന്നൊരു ഒരു 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 ലോജിക്കില്ല. തീർത്തും അടിസ്ഥാനരഹിതമാണ്.